ഹലോ, പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം കുറച്ച് സിനിമയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചെറിയ സീനുകളെ പറ്റി. ഇന്ന് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് രാജമാണിക്യം എന്ന സിനിമ കാണാത്തവരായി ആരും തന്നെ ഇല്ല അല്ലേ. അതിൽ അവസാനം വില്ലനെ കൊല്ലാനായി ചുമല പൊന്നാട ഉടുപ്പിച്ച് കാളെ വിട്ടു കൊല്ലുന്ന ഒരു സീനുണ്ട്. സത്യത്തിൽ കാള ചുമല കളർ കണ്ടിട്ടല്ല പോകുന്നത്, പിന്നെയോ സൗണ്ട് കേട്ടിട്ടാണെന്നുള്ള സത്യം ആർക്കൊക്കെ അറിയാം. കാള കളർ ബ്ലൈൻഡ്സ് ആണ് മക്കളെ, കളർ ബ്ലൈൻഡ്സ് ആണ്. അടുത്തതായി പറയാൻ പോകുന്നത് അന്യൻ എന്ന തമിഴ് സിനിമയെ പറ്റിയാണ്. അമ്പി എന്ന കഥാപാത്രത്തെ അറിയാത്തവരായി തന്നെ ആരുമില്ല. ഭയങ്കര നിഷ്കളങ്കനാണ്, ലോലനാണ് ഒരു പയ്യൻ. നിയമലംഘനത്തെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളും കൂടിയാണ് അമ്പി. ട്രാഫിക് റൂൾസ് എല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ സിനിമയിൽ ഉടനീളം വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ മറന്നുപോകും, അതിത്തിരി മോശമായി പോയല്ലേ. ഇനി ധ്രുവ എന്ന സിനിമ നോക്കാം. നരസിംഹ മഞ്ഞാടിയർ എന്നാ കഥാപാത്ര, ഉഫ് എന്താ അല്ലേ. അതിലെ വില്ലനായ ഹൈദർ മറക്കാറിനെ തൂക്കി കൊല്ലാതിരിക്കാനാണ് കാല് മുറിച്ച് കളയുന്നത്. എന്നിട്ടൊരു വെപ്പുകാല് സെറ്റ് ചെയ്ത് നടക്കുന്നതും കാണാം. അവസാനം തൂക്കി കൊല്ലുന്ന സമയത്ത് രണ്ട് കാലും വിട്ടടിക്കുന്നത് കാണാം. അത് കണ്ട വെപ്പുകാലെന്ന ഒറ്റ നോക്കി തന്നെ നമുക്ക് തിരിച്ചറിയാം കേട്ടോ, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ഇനി മീശമാധവൻ. ഇനി ആ സിനിമയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആ സിനിമയിൽ ഒട്ടുന്നുള്ള സീനുകൾ കാണാൻ പാടാണ് അല്ലേ. പിള്ളാച്ചിനെ കണി കാണിക്കുന്ന ഒരു സീനുണ്ട്, ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് അവർ റേഷൻ കടയിൽ വെച്ച് ചർച്ച നടത്തതും നമുക്കറിയാം. അതിൽ എത്ര ഡയലോഗുകൾ നമുക്കിപ്പോൾ അറിയാം, കാണാപ്പാടമാണ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വിഷുവിൻ്റെ അന്നുള്ള റേഷൻ കടയിൽ ഒരു ഡയലോഗുണ്ട്. സത്യത്തിൽ വിഷുവിൻ്റെ അന്ന് റേഷൻ കട അവധിയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി തീവണ്ടി എന്ന സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ഒരു സീനുണ്ട്. ബോർഡിൽ സെക്കൻഡ് ഷോ എന്ന സിനിമയിലെ കഥാപാത്രങ്ങളായ ലാലുവിൻ്റെയും കുരുടിൻ്റെയും ഫോട്ടോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇനി സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. സി ഐ മൂസ എന്ന സിനിമ എത്ര വട്ടം കണ്ടാലും മടുപ്പ് വരാത്തൊരു പടമാണ്. അത് ശരിക്കും 6 മണിക്കൂർ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? അത്രയും മണിക്കൂറുള്ള സിനിമയാണ് നമ്മൾ 2 മണിക്കൂർ 40 മിനിറ്റ് ഇരുന്ന് കാണുന്നത്. 2 മണിക്കൂറുള്ളത് തന്നെ ഗംഭീരമാണെങ്കിൽ 6 മണിക്കൂറുള്ളത് എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മളൊക്കെ മാർവൽ സിനിമകളിൽ ഒന്നെങ്കിലും കാണാത്തവരുണ്ടോ? ഇല്ല. അത് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ പീറ്റർ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് അയൺമാൻ 3 പെപ്പർ ഇട്ടിരിക്കുന്നത്. അടുത്തത്, സതയം എന്ന സിനിമയിൽ ഉഷ്ണകാലമായതുകൊണ്ട് പറ്റുവട്ടം പോലീസുകാരൻ പറയുന്നുണ്ട്. ഉഷ്ണകാലം ആണെന്ന് സൂചിപ്പിക്കാൻ പുറകിലത്തെ ഓടിൽ നിന്നും മഴവെള്ളം വീഴുന്നതും കാണാം. ഇനി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഭീഷ്മപർവം എന്ന സിനിമ മഹാഭാരതത്തിലെ 18 പർവത്തെ 6-ാമത്തെ പർവത്തെപ്പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞിക്കുൻ എന്ന സിനിമയാണ് ഇനി അടുത്തത്. പ്രസാദിനോടൊപ്പം ലക്ഷ്മി ഒളിച്ചോടുന്ന ഒരു സീനുണ്ട്. പോകുന്ന വഴിക്ക് കൈയോടെ വാസോടെ ലക്ഷ്മിയെ കാണും. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ പാതിരാത്രി എവിടെ പോകുവാണെന്ന്. എന്നാൽ ആ ചോദ്യം ചോദിക്കുന്നത് പട്ടാ പകലാണെന്ന് വ്യക്തമായി കാണുകയും ചെയ്യാം. ഇത് എഡിറ്റിങ്ങിൽ പറ്റിയൊരു തെറ്റാണ് കേട്ടോ. ഇനി ഇതുപോലത്തെ കുറേ സീനുമായി വീണ്ടും കാണാം.